ഹായ് ഹലോ ഗായ്സ്, ക്രേസി മെലാഡ്സ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജീവ സഞ്ജിത്താണ്. നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു വെറൈറ്റി ഫുഡ് റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തെങ്കിലും പാചകമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോസ് ഇടയ്ക്കൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയപ്പോഴായിരുന്നു എൻ്റെ കയ്യിൽ കുറച്ച് കൊക്കോ ഫ്രൂട്ട്സ് കിട്ടിയത്. സത്യത്തിൽ ഈ കൊക്കോ ഫ്രൂട്ട്സ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഈ ചോക്ലേറ്റ് മേക്കിങ്ങിനെ പറ്റി ഞാൻ ഒന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, എനിക്ക് എങ്ങനെ വരും എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് ആയിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ബാർ പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യത്തിൽ നന്നായിട്ട് വരുമെന്ന് ഒരു ടേസ്റ്റ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. സത്യത്തിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഈ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗായ്സ്, ഞാൻ ഇവിടെ കൊക്കോ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ 3 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, എനിക്കൊരു അബദ്ധം പറ്റി എന്തെന്ന് വെച്ചാൽ, ഇത്രയും പഴുത്ത ഫ്രൂട്ട്സ് അല്ല നമ്മൾ എടുക്കേണ്ടത്. പഴുത്തത് എടുത്തു കഴിഞ്ഞാൽ ചിലതൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ സീഡാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ആ സീഡിലാണ് നമ്മൾ ഈ കൊക്കോ എടുക്കുന്നത് എൻ്റെ ചോക്ലേറ്റിനായിട്ട് ആവശ്യത്തിന്. അപ്പോൾ ആ സീഡ്സ് മിക്കതും അതിൽ നിന്ന് വേരൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും പഴുത്ത ഫ്രൂട്ട്സ് അല്ല നമ്മൾ എടുക്കേണ്ടത്. കുറച്ചുകൂടി പച്ചയായിട്ടുള്ളത് എടുക്കുന്നതാണ് കറക്റ്റ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ തീരെ പച്ചയല്ല, നമ്മൾ പച്ചയിൽ നിന്നൊരു ഏകദേശം യെല്ലോ കളറിലോട്ട് മാറുന്ന ഒരു ടൈമിലുള്ള കൊക്കോ ഫ്രൂട്ട്സാണ് ചോക്ലേറ്റ് മേക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. എന്തായാലും ഈ പഴുത്തതായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും എനിക്കിപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും, കാരണം ഇതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് ഫ്ലഷ് ഉണ്ട് ഈ ഒരു സീഡിന് ചുറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ ഇങ്ങനെ കഴിക്കുന്നതിന്, നല്ല രുചിയാണ്. കുറച്ചുകൂടെ പച്ചയായിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സീഡ്സൊക്കെ ഇനി കഴുകി എൻ്റെ കുരു മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അതിനുവേണ്ടി നല്ലപോലെ വെള്ളത്തിൽ കഴുകുകയാണ് ഞാൻ, അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 തവണ ഞാൻ വെള്ളത്തിയിട്ട് കഴുകിയെടുത്ത സീഡ്സാണിത്. അപ്പോൾ ഈ ചോക്ലേറ്റ് സീഡ്സ് നല്ലപോലെ ഇനി വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ഏകദേശം 2 മുതൽ 4 ദിവസം വരെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കാം. ഞാൻ ഏകദേശം 4 ദിവസം എടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്, അതൊരു ബ്രൗൺ കളറിലാകും. അപ്പോൾ ഈ സീഡ്സ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ തോട് ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കപ്പലണ്ടി അതുപോലെ തന്നെ കടലയൊക്കെ നമ്മൾ ഇളക്കിയെടുക്കുന്ന പോലെ അതിൻ്റെ തോട് ഈസി ആയിട്ട് നമുക്കത് പൊട്ടിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചോക്ലേറ്റിൻ്റെ പീസസ് കിട്ടും. അപ്പോൾ ഈ ചോക്ലേറ്റ് പീസസ് വെച്ചാണ് നമ്മളിനി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്പം ക്ഷമ വേണ്ട ജോലിയാണിത് ഗായ്സ്. അപ്പോൾ നമ്മളിത് അല്പം ക്ഷമയോടെ വേണം ഇത് ചെയ്യാൻ, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ പീസുകളെല്ലാം പുറത്ത് ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ തോട് മാത്രമായിട്ട് കളയുക. അതിൻ്റെ പീസുകൾ നമ്മൾ ഓരോരോ പീസുകളായിട്ട് എടുത്ത് ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഗായ്സ്, എനിക്ക് ഇത്രയും ചോക്ലേറ്റ് സീഡ്സ് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് തോട് കളഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് സീഡ്സ് കാണാൻ ഇങ്ങനെയാണുള്ളത്, നമ്മുടെ കോഫി ബീൻസ് ഒക്കെ പോലെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഏകദേശം 1 കപ്പോളം ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റാണ് നമ്മളിനി മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാൻ വേണ്ടി ഇത് മാറ്റിയിട്ടുണ്ട്. സത്യത്തിൽ എനിക്കതൊരു പൊടി പോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കുറച്ചുകൂടി പച്ചയായിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു നമ്മളിതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സീഡ്സിലൊരു ഓയിൽ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കാതെ തന്നെ അതൊരു പേസ്റ്റായിട്ട് അരങ്ങി വരുമായിരുന്നു. പക്ഷേ ഇത് ഡ്രൈ ആയിപ്പോയി, അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് അരങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിലേക്ക് ഏകദേശം 1 കപ്പോടെ വെള്ളം കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ എത്രത്തോളം ചോക്ലേറ്റ് എടുത്തോ ആ ചോക്ലേറ്റിൻ്റെ അളവിലുള്ള വെള്ളമാണ് ഒഴിച്ച് ഉപയോഗിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ചുകൂടെ പച്ചയായിട്ടുള്ള സീഡ്സ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ആ പാത്രത്തിന് മുകളിലേക്ക് മറ്റൊരു പാത്രം വയ്ക്കണം. ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ചോക്ലേറ്റ് പേസ്റ്റ് ഞാൻ വെള്ളം ചേർത്താണ് അരച്ചിട്ടുള്ളത്. 2 സ്പൂൺ എണ്ണയും അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പേസ്റ്റാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഏകദേശം 5 മിനിറ്റോളം നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കണം. അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൗഡറായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്.
അപ്പോൾ പെട്ടെന്ന് എല്ലാം മെൽറ്റായിട്ട് ഇതിൽ ചോക്ലേറ്റിൽ ചേരാൻ വേണ്ടിയാണ് അങ്ങനെ പൗഡറാക്കി ഇടുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ ഇനി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് റിയലായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഏകദേശം ഒരു കളർ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റായിരുന്നു, നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇപ്പം തന്നെ കഴിഞ്ഞു. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഗൈസ് നല്ലപോലെ ചോക്ലേറ്റിൻ്റെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണമായിരുന്നു. അപ്പം ഞാൻ ഇതിൽ കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് അല്പം കൂടി മധുരം വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാവുന്നത് ഇതിൽ മിൽക്ക് ചോക്ലേറ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിലല്പം കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് പൗഡറോ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പം പാൽപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്താലും മതി. അപ്പോൾ അതൊരു മിൽക്ക് ചോക്ലേറ്റ് ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ട് മാറ്റണമെന്നുള്ളവർക്ക് ഇത് ചേർക്കാതെയും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെച്ചാൽ മതിയാകും. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരിവം എന്ന് പറയുന്നത്. അപ്പോൾ അത് പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് തണുത്തതിന് ശേഷം നമുക്കൊരു ടിന്നിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ സത്യത്തിൽ ഒരു ചോക്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഇങ്ങനെ ഒരു ടിന്നിലാക്കി വെച്ചത്. പക്ഷേ അത് ചോക്ലേറ്റ് ആയി വരുന്നേ ഉള്ളൂ, അത് സെറ്റായി വരാൻ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിലേക്ക് കുറച്ച് ആൽമണ്ടും പീനട്ട്സും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ആൽമണ്ട്സും പീനട്ട്സും ഒക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ടിട്ടൊന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട് അതിലൊന്ന് സെറ്റാവാനായിട്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു 12 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം അത് ഒട്ടും സെറ്റായിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് ചോക്ലേറ്റിൻ്റെ ഒരു ഷേപ്പിലൊന്നും എനിക്ക് ആയിട്ട് വന്നില്ല, ഒരു മെൽറ്റ് ചോക്ലേറ്റിൻ്റെ ഇതിലായിരുന്നു വന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശം പോലെ വന്നിട്ടില്ല. എന്നാലും വളരെ നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്, സത്യം പറയല്ലോ. ഇതിൻ്റെ കൂടെയുള്ള മറ്റൊരു ടിന്നിലുള്ള ഞാൻ ആൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇത് മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞല്ലോ ഈ നട്ട്സൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിങ്ങനെ എന്നെ സ്കൂപ്പായിട്ടെടുത്ത് ഓരോ സ്പൂൺ വെച്ച് കഴിക്കാമെന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോ കാണാൻ കഴിയും. ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലല്ലോ.